ഒരു ഫാമിലിയിലുള്ള വ്യത്യസ്തരായ ആൾക്കാർ തന്നെ കുട്ടികൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരായിരിക്കും. ഹസ്ബൻഡിന് ഒരു അഭിപ്രായം ഉണ്ടാകും, വൈഫിന് വേറൊരു അഭിപ്രായം ഉണ്ടാകും കുട്ടിയെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്. ഇനി ഇതൊരു എക്സ്റ്റെൻഡഡ് ഫാമിലിയോ ജോയിന്റ് ഫാമിലിയോ ആണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളുടെ എണ്ണം ഇനിയും കൂടാം. ഓരോരുത്തരും അവരവരുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയതും അറിഞ്ഞതുമായ കാര്യങ്ങൾ അവർ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പറയാൻ തുടങ്ങും. ഇപ്പം മുതിർന്ന പാരൻസ് ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ കുട്ടികളെ വഴക്ക് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു വിഷമം തോന്നും. ഒരുപക്ഷെ അവർക്ക് തോന്നാറുണ്ടാവും ഇങ്ങനെ പഠിച്ചിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം എന്നെയും ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്, ഞാൻ പഠിച്ചില്ല, ഞാൻ ഇതുവരെയൊക്കെ എത്തിയുള്ളൂ, അങ്ങനെയും ഒരു ഫീലിങ്സ് ഒരു പക്ഷേ വരാം. അപ്പൊ ഇത് അംഗങ്ങളുടെ എണ്ണം കുട്ടികളുടെ കാര്യത്തിൽ പഠന കാര്യങ്ങളിലേക്ക് വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കൂടുതലാവുമ്പോൾ തന്നെ ഇതിനകത്തൊരു കോംപ്ലക്സിറ്റിയുടെ പ്രശ്നം വരും. വീട്ടിൽ ഒരുപാട് അംഗങ്ങളുള്ള ഉണ്ടായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ പഠിപ്പിക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾ ഒരുപാട് പേരുടെ ഇത്തരം ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അവരെ കൂടി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കണം പഠിപ്പിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇവർക്ക് അതിനുവേണ്ടി സമയം ഉണ്ടാവത്തില്ല. അപ്പൊ ഈ കുട്ടിയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നുണ്ടാവും. അവിടെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പഠനം വീട്ടിലേക്ക് വലിച്ചഴക്കാതെ അത് സ്കൂളിൽ തന്നെ വെച്ച് തീർക്കാൻ പറ്റുകയാണെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ്. വീട്ടിൽ പഠിപ്പിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വീട്ടിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് അവരെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കുക, കഥകൾ പറയിപ്പിക്കുക, പരിസരങ്ങൾ നിരീക്ഷിപ്പിക്കുക, ചുറ്റുവട്ടത്തുമുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ചുറ്റിലുമുള്ള ആവാസ വ്യവസ്ഥയെ പരിചയപ്പെടുത്തി കൊടുക്കുക, മരങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വീട്ടിൽ ചെയ്യാം. ഈ കണ്ടതിനെ അവരെ കൊണ്ട് പറയിപ്പിക്കുക, എന്നിട്ട് അതിലുള്ള അക്ഷരങ്ങൾ സാവധാനത്തിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതൊക്കെ ഒരു വീട്ടിൽ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളീ പറഞ്ഞൊരു കുട്ടിയുമായിട്ട് പഠിപ്പിക്കുന്ന ആളിൻ്റെ ഒരു കോൺഫ്ലിക്ട് നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പഠനം പാഠപുസ്തകത്തിൻ്റെ പഠനം സ്കൂളിൽ നടക്കുകയും അത് പരമാവധി സ്കൂളിൽ തന്നെ ഒതുങ്ങുകയും വീട്ടിൽ നമ്മൾ മറ്റു കാര്യങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രക്ഷിതാവ് കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്ട് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. വീട്ടിൽ നമ്മൾ കുട്ടിയെ കേൾക്കാൻ പഠിപ്പിക്കുക, കാരണം നമ്മുടെ കുട്ടിയെ നമ്മൾ കേൾക്കുന്നത് പോലെ മറ്റൊരാളെ കേൾക്കാൻ പറ്റില്ല. അപ്പം അവരെ പറയാൻ പ്രോത്സാഹിപ്പിക്കുക, അവരെ കേൾക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ചുറ്റുപാടും പരിചയപ്പെടുത്തി കൊടുക്കുക, അങ്ങനെ അതിലൂടെ വരുന്ന വാക്കുകൾ അവരെ എഴുതി പഠിപ്പിക്കുക, നിങ്ങൾക്കറിയാവുന്ന പാട്ടുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതവരെ കൊണ്ട് പാടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പഠനത്തിൻ്റെ ഭാഗമായി വീട്ടിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സ്കൂളിൽ നിന്ന് പരാതികൾ വരുന്നുണ്ടാകാം കുട്ടി പഠിക്കുന്നില്ല എന്നുള്ളത്. ഈ പഠനം വിലയിരുത്തപ്പെടുന്നത് പാഠപുസ്തകത്തിൽ എത്രത്തോളം പഠിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വീട്ടിലും ഇത് തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഈ പഠനം കുട്ടിക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായി വരികയും അതിനകത്ത് താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്യും. പകരം ഈ നമ്മുടെ ഒരു പുസ്തകം എടുത്തിട്ട് കഥാപുസ്തകം എടുത്തിട്ട് അതിലുള്ള കഥ പറഞ്ഞു കൊടുക്കുക. ഒരു കുട്ടിക്ക് ഏറ്റവും ആസ്വാദ്യകരമായ രീതിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് കുട്ടിയുടെ പാരൻസിന് തന്നെയായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്കറിയുന്ന കഥകൾ അതിനോട് പറഞ്ഞു കൊടുക്കുക, ആ കഥകൾ ആ കുട്ടിയെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കുക, അത് ആ കഥകൾ അതിൻ്റെതായ ഭാവനയിൽ പറയിപ്പിക്കുക. ഇതും എല്ലാം പഠനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ പഠനമായി കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ച് പാഠപുസ്തകത്തിലുള്ളത് പഠിച്ചാൽ മാത്രമേ പഠനമാകുന്നുള്ളൂ വീട്ടിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച്. സോ ഇതൊരുപാട് ഈ കുട്ടിയെ പാഠപുസ്തകത്തെ വിറപ്പിക്കുവാനും പഠനത്തോടുള്ള ഒരു ഇഷ്ടം അതിലില്ലാതാകാനും മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. പകരം ഈ അക്ഷരങ്ങൾ പഠിച്ചത് കൊണ്ട് നമുക്ക് ആനന്ദകരമായ വേറെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്നുള്ളതെല്ലാം കഥകളിലൂടെ അതിന് താല്പര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയെല്ലാം നമുക്ക് കുട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് പിൽക്കാലത്ത് പുസ്തകങ്ങൾ ധാരാളം വായിക്കുവാനും അറിവുകൾ ധാരാളം നേടുവാനും ഒക്കെ അതിന് സഹായിക്കും. ഒരു പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ വിദ്യാഭ്യാസം എന്ന പ്രക്രിയ കുട്ടി അവസാനിപ്പിച്ച് മറ്റേതെങ്കിലും തരത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും. ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള മരങ്ങളും പക്ഷികളും നമ്മൾ കാണുന്ന പക്ഷികളും ഒക്കെ പറഞ്ഞു കൊടുത്ത് കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് അതിലുള്ള അക്ഷരങ്ങൾ സാവധാനത്തിൽ കുട്ടിയെ കൊണ്ട് എഴുതിക്കുക. ഇതിനെ പഠിച്ചെടുക്കാൻ ഗ്രാസ്പ് ചെയ്യാൻ മുന്നേറാനുള്ള അപാരമായ കഴിവ് കുട്ടികളിലുണ്ട്. ഇത് നമുക്ക് സാവധാനത്തിൽ ആരംഭിച്ച് വളരെ വേഗതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ പഠിപ്പിക്കുന്ന പ്രോസസ്സ് പരമാവധി കുട്ടികളെ വെറുപ്പിക്കാത്ത രീതിയിലാക്കുവാൻ ശ്രദ്ധിക്കുക.
ഇനി പഠിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റെക്കോർഡായി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ഓർമ്മയിൽ നിൽക്കണം. അപ്പം നമ്മൾ കുട്ടികൾ മറന്നുപോയി എന്നവരോട് പറയാതിരിക്കുക, പകരം ഓർത്തില്ല എന്നുള്ളത് പറയാം. ഓർക്കാനുള്ളൊരു കഴിവ് മനുഷ്യനുണ്ട്. അതിനെ നമ്മൾ മറവി കൊണ്ടുപോയി ഈ ഓർക്കുക എന്നുള്ളൊരു കഴിവിൻ്റെ മുകളിലേക്ക് സ്ഥാപിക്കരുത്. പകരം മറന്നു എന്ന് പറയാതെ അത് ഓർത്തില്ല എന്ന് പറയാം. ഓർക്കാനുള്ള കഴിവുണ്ട്, അതിന് അത് ഓർക്കുന്നത് വരെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കുട്ടികളുമായി ഷോപ്പിങ്ങിനെല്ലാം പോകുമ്പോൾ അവിടെ ബുക്ക് സ്റ്റോൾസ് ഉണ്ടെങ്കിൽ ഈ ബുക്ക് സ്റ്റോളിൽ വെറുതെ കയറി അവിടെ കാണുന്ന നല്ല മനോഹരമായ ചിത്രങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വെറുതെ കുട്ടിയുമായിട്ടൊന്ന് മറിച്ചു നോക്കി അത് വെച്ചിട്ട് ആദ്യമേ തന്നെ അത് വാങ്ങണമെന്നൊന്നുമില്ല. ഇത് നമ്മളൊരു ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ആവർത്തിക്കുക. കുട്ടിയുമായിട്ടൊരു ബുക്ക് ഷോപ്പിൽ കയറുക, പുസ്തകങ്ങളൊക്കെ എടുത്ത് വെറുതെ മറിച്ചു നോക്കുക, തിരിച്ചിറങ്ങി വരിക. പിന്നീട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങുക. ഇത് വാങ്ങിയാൽ മാത്രം പോലെ ഇത് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കഥാപുസ്തകങ്ങളായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള പുസ്തകങ്ങളായിരിക്കണം. ഇത് കൊണ്ടുവന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പുസ്തകങ്ങളോടുള്ള ഒരു ഇഷ്ടം കൂടുന്നുണ്ടാകും. 1000-10000 രൂപയ്ക്കും ഒക്കെ ഷോപ്പ് ചെയ്തിട്ട് വരുമ്പോൾ 10 രൂപ കൊടുത്ത് കുട്ടിക്ക് ഒരു പുസ്തകം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാലരമയോ ഒരു അമർചിത്ര കഥയോ വാങ്ങിയിട്ട് വന്ന് കുട്ടികൾക്ക് വായിച്ച് കൊടുക്കാറില്ല. ഇത് നമ്മൾ ശീലിക്കാൻ തുടങ്ങണം. കുഞ്ഞായിരിക്കുമ്പോഴേ തന്നെ ഇത്രയും പൈസ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ചിലവഴിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഒരു 10 രൂപയുടെ പുസ്തകം വാങ്ങി അത് വീട്ടിൽ കൊണ്ടുവന്ന് അവരെ പിടിച്ചിരുത്തി അത് വായിച്ച് അവർക്ക് ആസ്വാദ്യകരമാകുന്ന രീതിയിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാലക്രമേണ നമ്മൾ പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുട്ടി തന്നെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് പുസ്തകം വേണമെന്നുള്ളത് കുട്ടി തന്നെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. Stay connected. Please subscribe our channel, like and share our videos.